എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഖ. ഇന്ന് ഞാൻ സെയിൽ വീഡിയോ കൊണ്ടല്ല വന്നിരിക്കുന്നത്, ഇന്ന് എൻ്റെ ഒരു ചെറിയ കിച്ചൺ ഗാർഡൻ അത് കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇതിലെ വെജിറ്റബിൾസ് എല്ലാം ഓൾമോസ്റ്റ് തീർന്നു, എങ്കിലും അവിടെ ഒരു പടവലം, അതിൻ്റെ പ്രത്യേകതയൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് വന്നിരിക്കുന്നത്. ഈ പടവലം ഞാൻ നട്ടുപിടിപ്പിച്ചതോ തൈ വാങ്ങി കിളിപ്പിച്ചതോ ഒന്നും തന്നെയല്ല, ഇത് തനിയെ കിളിച്ച് വന്നതാണ്. ഈ പടവലം ത്തിൻ്റെ തൈ അത് നല്ല ശക്തിയായി വളരുകയും ചെയ്തു. ഇത് ഞാൻ ഈ ടെറസ് ക്ലീൻ ചെയ്യുന്ന ഇലകളെല്ലാം വാരിയിടുന്ന ഒരു ബിന്നുണ്ട്, അത് അതിൽ തന്നെ കിടന്ന് കമ്പോസ്റ്റ് ആവുകയാണ്. പിന്നെ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് എല്ലാം തന്നെ അതിനകത്താണ് കൊണ്ടിടുന്നത്. അപ്പോൾ അതിൽ നിന്ന് തനിയെ കിളിച്ചു വന്നതാണ് ഈ പടവലം. അപ്പോൾ അത് നമ്മൾ ഹൈബ്രിഡ് സീഡ്സൊക്കെ വാങ്ങി നടുന്നതിനേക്കാളും നന്നായി വളരുകയും 6-7 കായോളം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ബിന്നിലാണെല്ലാം ഞാൻ ഇടുന്നത്. അതിനകത്ത് കാണാം, മാവും തക്കാളിയും എല്ലാം അങ്ങനെ കിളിച്ചു വന്നിട്ടുണ്ട്. ചീരയൊക്കെ കിളിച്ചത് ഞാൻ മാറ്റി നട്ടു. എല്ലാം ഇതിനകത്താണ് ഇടുന്നത്. ഇതിന് മുൻപൊരു പീച്ചിൽ നട്ടിരുന്ന പീച്ചിലിൻ്റെ ഉണങ്ങിയ തണ്ടൊക്കെ കാണാം. മഴ അടുപ്പിച്ച് മഴ കാരണം ചെറിയ കീടങ്ങളുടെയൊക്കെ ഉപദ്രവമുണ്ടോന്നും, നമ്മൾ ജൈവ കീടനാശിനിയൊന്നും അടിക്കാൻ പറ്റത്തില്ലല്ലോ ഈ സമയത്ത്. അതുകൊണ്ട് ഈ സ്പേസിൽ മറ്റു പച്ചക്കറികളും ഉണ്ട്, ഇതിനുള്ളിലുള്ളിലായിട്ടുണ്ട്. പയറുണ്ട്, 2-3 തരം പയറുണ്ട്. പിന്നെ ബേബി പടവലമുണ്ട്, ബേബി പടവലത്തിൻ്റെ ലാസ്റ്റ് പോലുള്ള കായാണ് കാണാം. പിന്നെ വാളരിപ്പയറുണ്ട്, വാളരിപ്പയറിൽ നല്ല വലിയ പടരുന്ന തരം വാളരിയല്ല, ചെറിയ അധികം കുറ്റിയായിട്ട് വളരുന്ന വാളരിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നെറ്റിലേക്ക് പടർന്നിട്ടുണ്ട്. പിന്നെ നിത്യവഴുതനയുണ്ട്, നിത്യവഴുതന നല്ലൊരു പച്ചക്കറിയാണ്. പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് നിത്യവഴുതന നട്ടാൽ മതി. നിത്യവഴുതനയിൽ ഈവനിങ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവും. പിന്നെ സലാഡ് കുക്കുംബറുണ്ട്, സലാഡ് കുക്കുംബറിൻ്റെയും 2 കായകൾ, ഇത് സലാഡ് കുക്കുംബറാണ്. പിന്നെ അമരയ്ക്ക ഉണ്ട് ഒരു തരത്തിൽ, അത് വിത്തിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഈ ഞാൻ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി കുപ്പികളിൽ ഇങ്ങനെ വെജിറ്റബിളിൻ്റെ വേസ്റ്റും എല്ലുപൊടിയും ചാരവും കൂടെ കൊണ്ടുവന്ന് ചെടികളുടെയൊക്കെ കുപ്പി കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ചെടികളുടെ ഇടയിലൊക്കെ ഒരു പൂച്ച ഇവിടെ ഉള്ളതുകൊണ്ട് ഈ കുപ്പി കമ്പോസ്റ്റ് വെക്കുന്നത് കൊണ്ട് പേടിക്കണ്ട, എലി വരത്തില്ല. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.